ഗോഡ്സ് ഓൺ കൺട്രി കേരളം വർഷാവർഷം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടും. പ്രധാനമായിട്ടും മഴ അളവില്ലാതെ പെയ്യുന്നത് കൊണ്ടും വെള്ളം അതിനനുസരിച്ച് വർദ്ധിക്കുന്നത് കൊണ്ടും എല്ലാ വർഷവും കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ല പ്രശ്നത്തിലാവുകയാണ്, നശിക്കുകയാണ്. ആ ഒരു നാശത്തിൽ നിന്നും കരകയറുന്നതിന് മുൻപ് അടുത്ത പ്രശ്നവും വരും. ഇപ്പോൾ ഇതാണോ പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല, നമ്മുടെ ജീവനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഈ സംസാരിക്കുന്ന നമ്മളൊക്കെ നാളെ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നതിൻ്റെ പ്രശ്നമാണ്. ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ് വീണ്ടും കോർട്ടിലൊരു പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. മുല്ലപ്രിയ പ്രശ്നത്തിൽ ഏകദേശം 35-40 ലക്ഷത്തോളം ആളുകൾ മരിക്കാനിടയുണ്ട്. 5 ജില്ലകൾ വെള്ളത്തിനടിയിലാകും. ഇതിനെ കേരള ഗവൺമെന്റിൽ നിന്നും യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല. സോ കോടതിയുടെ ഭാഗത്തു നിന്നും നല്ലൊരു വിധി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു പെറ്റീഷൻ. ഇനി നമ്മളിവിടെ മുല്ലപ്പെരിയാറിന്റെ ചരിത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചരിത്രം ഏകദേശം അവസാനിക്കാനിടയുണ്ട്. സോ ഈ ഒരു മുല്ലപ്പെരിയാർ കാരണം തമിഴ്നാടിനാണോ കേരളത്തിനാണോ നഷ്ടം ഒരുപാട് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് കൊണ്ട് ആർക്കാണ് അധിക ലാഭം? കേരളത്തിന് ലാഭമൊന്നുമില്ലേ? ഇനി കേരളം പറയുന്നത് പോലെ പുതിയൊരു അണക്കെട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് കാരണം ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു വീട് നിങ്ങൾ മുഴുവനായും കാണുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല തെറ്റിദ്ധാരണകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരാശരി 50 വർഷമാണ് ഒരു ഡാമിന്റെ കാലയളവ്. അതിനുശേഷം ആ ഒരു ഡാം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതനുസരിച്ചിരിക്കും അതിന്റെ ആയുസ്സും. ഐക്യരാഷ്ട്ര സംഘടനയുടെ പട്ടികയിൽ ഇന്ത്യയിൽ ഡീകമ്മീഷൻ ചെയ്യേണ്ട ഡാമുകളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മുല്ലപ്പെരിയാറാണ്. കാരണം മുല്ലപ്പെരിയാറിന് 126 വയസ്സായിട്ടുണ്ട്. ഇതുപോലെ 100 വർഷങ്ങൾ കൂടുതലായ ഡാമുകൾ ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. 110 അടിയിൽ നിന്നും താഴെ വന്നാൽ മാത്രമേ ഈ ഒരു ഡാമിലുണ്ടാകുന്ന വിള്ളലുകളെല്ലാം തന്നെ പുറത്തറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ 132-136 എന്ന രീതിയിൽ ഈ ഒരു വെള്ളത്തിൻ്റെ ലെവല് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിനുള്ളിലെ പ്രശ്നങ്ങളും തന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല. ഇതിൽ എത്ര ലെവൽ വരെയും വെള്ളം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഫുൾ കൺട്രോൾ തമിഴ്നാടിനായതുകൊണ്ട് തന്നെ അവർ നിശ്ചയിച്ചിട്ടുള്ള ഒരു ലെവലിന് താഴെ വെള്ളം കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ടും ഇങ്ങനെ ഒരു പ്രൂഫ് നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നില്ല. സോ ഇങ്ങനെ ഒരു പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന് ഒരു കേസ് കൊടുത്തുകൊണ്ട് അതിൽ ജയിക്കാനും കഴിയുന്നില്ല. മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം തടഞ്ഞു നിർത്തേണ്ട ശക്തിയൊന്നും തന്നെ ഇടുക്കി ഡാമിനില്ല. സോ ഇടുക്കി ഡാമും അവിടെ പൊട്ടും. ഈ ഇതിൽ നിന്ന് വരുന്ന വെള്ളം കേരളത്തിലെ 5 ജില്ലകളെ ചിന്നാഭിന്നമാക്കും. കൊച്ചി എന്ന വലിയ സിറ്റി വെള്ളത്തിനടിയിലാകും. എത്രത്തോളം വെള്ളം വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയിൽ ഈ ഒരു വെള്ളം റീച്ച് ആകുമ്പോൾ തന്നെ കൊച്ചി ഹൈക്കോർട്ടിൻ്റെ 5-ാം നില വരെയും ഈ ഒരു വെള്ളം ഉണ്ടാകും. ഒരു മരത്തിൽ കയറിപ്പോലും മനുഷ്യനെ രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ പോലും ജീവനോടെ ഉണ്ടാവുകയില്ല. 35-40 ലക്ഷം ആളുകൾ ഒറ്റ രാത്രിയിൽ മരിക്കും. ഒരു ജനതയുടെ തന്നെ നാശമായിരിക്കും അവിടെ സംഭവിക്കുക. ഇത് ഒരു സൈഡിലുള്ള കാര്യം, അതായത് ഇതൊരു കേരളത്തിൽ നമ്മുടെ ജനതയുടെ വലിയൊരു പ്രശ്നമായി തന്നെ കണക്കാക്കുന്നുണ്ട്, വലിയൊരു പ്രശ്നം ആണ്. മറ്റൊരു സൈഡ് നോക്കുകയാണെങ്കിൽ തേക്കടി മുല്ലപ്പെരിയാറിൽ വരുന്ന വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ട് ടൂറിസം നടത്തുന്ന ഒരിടം. ദിനം പ്രതി കേരള ബോർഡറിലേക്ക് വരുന്ന തമിഴരുടെ എണ്ണം 1000-ക്കണക്കാണ്. മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം 4x ഡാം വഴി ടണലിലൂടെ താഴെ പവർ ഹൗസിൽ എത്തുകയും അവിടെ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ആ ഒരു വെള്ളം ജലസ്രോതസ്സായി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. വർഷാവർഷം തമിഴ്നാട്ടിലെ ഏകദേശം 5-ൽ കൂടുതൽ ജില്ലകളും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ആശ്രയിച്ചിരിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളമാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടാണ് വൈഗൈ അണക്കെട്ട് നിറയുന്നത് തന്നെ. തേനി, ദണ്ഡുക്കൽ, മധുരൈ, രാമനാട് തുടങ്ങിയ നാടുകളെല്ലാം തന്നെ അവരുടെ ദിനം പ്രതിയുള്ള ആവശ്യങ്ങൾക്ക് ആശ്രയിച്ചിരിക്കുന്നതും ഇതിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ്. അവരുടെ കൃഷി ആവശ്യങ്ങൾക്ക്, വ്യവസായത്തിന് വേണ്ടി അവരുടെ കൃഷി മുഴുവനായും ആശ്രയിച്ചിരിക്കുന്നത് ഈ ഒരു വെള്ളത്തെ മാത്രമാണ്. നാളെ കേരളം പറയുന്നത് പോലെ ഒരു പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുകയും അതിൽ നിന്നുള്ള വെള്ളം തമിഴ്നാട്ടിന് കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന 5 ജില്ലകളിലെയും ജനങ്ങൾ അതേ രീതിയിൽ തന്നെ ബാധിക്കപ്പെടും. മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം എടുക്കുന്നതും അതിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഫുൾ കൺട്രോൾ എല്ലാം തന്നെ തമിഴ്നാടിനാണ്. ഇതിന് കേരളത്തിന് യാതൊരുവിധ യൂസുമില്ല. പ്രതിവർഷം പാട്ടമായി 10 ലക്ഷം കിട്ടുമെന്നതല്ലാതെ ഇതൊരു രീതിയിൽ ശരിയാണെങ്കിൽ തന്നെയും മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം, ബ്രിട്ടീഷുകാർ ആ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പ്രധാന കാരണം, ഒരു സൈഡ് വെള്ളമില്ലാത്ത വരൾച്ച തടയാനും മറ്റൊരു സൈഡ് വെള്ളം കാരണം ഉണ്ടാകുന്ന ആപത്ത് തടയാനുമാണ്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു സ്റ്റേറ്റ് എടുക്കുന്ന ഒരു തീരുമാനം മറ്റൊരു സ്റ്റേറ്റിന് എന്തെങ്കിലും രീതിയിൽ ആപത്തായി മാറുമെന്നുണ്ടെങ്കിൽ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? റീസെന്റായിട്ട് മുല്ലപ്പെരിയാർ ഡാമിലെ വാട്ടർ ലെവൽ 136 അടി എത്തിയ സമയത്ത് അതിലെ ഫസ്റ്റ് വാർണിംഗ് തേക്കടി ഓഫീസിൽ നിന്ന് വന്നു. ഈ ഒരു വാർണിംഗ് എത്തിയ സമയത്ത് കേരള ജനത എല്ലാം ഒരുപാട് ഭയന്നിരുന്നു. കാരണം 110 അടിയിൽ നിൽക്കുമ്പോൾ തന്നെയും ആ ഒരു ഡാമിന്റെ കല്ലുകളെല്ലാം തേഞ്ഞ് വിള്ളലുകൾ വീണ് എപ്പോ വേണമെങ്കിലും ഇടിഞ്ഞ്
മുഴുകി വീഴാം എന്നുള്ള രീതിയിൽ ആപത്തായ ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷേ ഈ ഒരു വാണിംഗ് വന്നതിന് ശേഷം, ഈ ഒരു സംഭവത്തിന് ശേഷം തമിഴ്നാട് ഗവൺമെന്റ് ഒരു വലിയൊരു കേസ് ഫയൽ ചെയ്യുകയും അതിനുശേഷം ഈ ഒരു ഡാമിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല, ആ ഒരു ഡാം നിറയെ വെള്ളം വയ്ക്കുന്ന രീതിയിൽ അത് അത്രത്തോളം സ്ട്രോങ് ആണെന്ന് വാദിച്ചുകൊണ്ട് അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 142 അടിയോളം വെള്ളം നിർത്താമെന്നുള്ളൊരു തീരുമാനത്തിലും വന്നു. 136 അടി ആയപ്പോൾ തന്നെ ഫസ്റ്റ് വാണിംഗ് കൊടുത്ത സിറ്റുവേഷനിൽ 142 അടിയോളം ഈ വെള്ളം നിർത്തുകയാണെങ്കിൽ ഡാം പൊട്ടുകയും 35-40 ലക്ഷം ആളുകളും 5 ജില്ലകളും വെള്ളത്തിനടിയിലാവുകയും ചെയ്യും. ഇനി മറ്റൊരു രീതിയിൽ ഈയൊരു കേരളം പറയുന്നത് പോലെ നാളെ പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുകയും അതിലുള്ള വെള്ളം തമിഴ്നാടിന് കൊടുക്കാതെയും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന 5 ജില്ലകളിലെ ജനങ്ങളെല്ലാം പട്ടിണിയും ദാരിദ്ര്യവും കാരണമായിരിക്കും. അവർക്ക് വേറെ വാട്ടർ സോഴ്സ് ഒന്നും തന്നെ ഇല്ല. മറ്റെവിടെയും ഡാം പണിയാനും സാധിക്കില്ല. സുറിയാറിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഒരു 5 ജില്ലകളുടെയും വെള്ളത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ട അത്ര വലിയ ഡാമൊന്നുമല്ല. സോ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ തമിഴ് ജനങ്ങളെല്ലാം തന്നെ പട്ടിണിയും ദാരിദ്ര്യവും കാരണം മരിക്കും എന്നുള്ളതിലും ഒരു സംശയമില്ല. സോ ഇങ്ങനെ ഒരു കഷ്ടപ്പാട് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് കേരളം ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുന്നത്? കേരളത്തിനും ഇത് കാരണം ബുദ്ധിമുട്ടല്ലേ? ഞങ്ങളുടെ നാട്ടിൽ നിന്നാണല്ലോ പച്ചക്കറികളെല്ലാം കൊണ്ടുവരുന്നത്. സോ നിങ്ങളുടെ ജനങ്ങൾക്കും അത് ബുദ്ധിമുട്ടായി മാറുമല്ലോ. പിന്നെ എന്തിനാണ് പുതിയൊരു അണക്കെട്ട് പണിയുകയും ഞങ്ങളെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ് തമിഴ്നാട്ടുകാർ പറയുന്ന ഒരു വാദം. ഇപ്പോൾ ഏകദേശം രണ്ട് നാടുകളുടെയും പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. കോമൺ ആയിട്ട് ഇനി പറയുകയാണെങ്കിൽ പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഈ ഒരു ഡാം പൊട്ടി പറയുന്ന കണക്ക് 40 ലക്ഷം അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ജനങ്ങൾ മരിച്ചാൽ മാത്രമേ ഇവർക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ. അതായത് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ നമുക്കതിൻ്റെ വേദന മനസ്സിലാകും. സോ ഇതിൽ തീരുമാനമെടുക്കേണ്ട ഗവൺമെൻറ് തന്നെ ഇവിടെ പൊളിറ്റിക്സ് കാണിക്കുകയാണെങ്കിൽ, രാഷ്ട്രീയം കാണിക്കുകയാണെങ്കിൽ ഇതിനെ അടുത്തൊരു ലെവലിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിക്കുക? തമിഴ്നാടായാലും കേരളമായാലും മുല്ലപ്പെരിയാർ എന്നത് ഇവരുടെ ഒരു രാഷ്ട്രീയ പോയിന്റ് ആണ്. ഇലക്ഷൻ ക്യാമ്പയിൽ ഒന്നും തന്നെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയാതെ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറയാതെ യാതൊരുവിധ പൊളിറ്റിക്കൽ പാർട്ടീസും വോട്ട് നേടുകയില്ല. സോ ഇതിനിടയിൽ ഇവർ കാണിക്കുന്ന രാഷ്ട്രീയം കാരണം കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ചില സംസാരങ്ങളും നടക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും പോകുന്ന ആളുകളുടെ എണ്ണം 1000 കണക്കാണ്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റിനും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനിടയിൽ ബാധിക്കപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട്. അതുകൂടെ നമ്മൾ ആലോചിക്കണം. സോ ഇതിനുള്ള സൊല്യൂഷൻ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ രാഷ്ട്രീയം എന്ന സാധനം എടുത്ത് മാറ്റിവെച്ചതിന് ശേഷം രണ്ട് സ്റ്റേറ്റും ഒരേ രീതിയിലുള്ള സമാധാനപരമായ തീരുമാനം എടുക്കണം. കേരളം എന്തുകൊണ്ട് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞതിനോട് പോസിറ്റീവ് സൈഡ് എന്താണെന്നുള്ള ചിന്തിക്കണം. അതിനുശേഷം ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലേക്ക് വേണ്ട വെള്ളത്തിൻ്റെ കാര്യത്തിലും അവരും കറക്റ്റായിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് സ്വീകരിക്കണം. ഇനി ഈ ഒരു കാര്യത്തിൽ തമിഴ്നാട്ടിന് കേരളത്തോട് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് യാതൊരുവിധ കാര്യത്തിലും വിശ്വസിക്കാൻ പാടില്ല. തമിഴ്നാട്ടിൽ നിന്നും യാതൊരു സാധനം കേരളത്തിലേക്ക് വരാനും പാടില്ല. കേരളത്തിലുള്ള യാതൊരു സാധനവും തമിഴ്നാട്ടിലേക്ക് പോകുന്നതും അവർ ആഗ്രഹിക്കാൻ പാടില്ല. അത് പൊളിറ്റിക്സ് ആണെങ്കിൽ ഇതിനെയും പൊളിറ്റിക്സ് എന്ന് പറയാം. സോ നമ്മളെ സംബന്ധിച്ച് രണ്ട് സ്റ്റേറ്റ്, രണ്ട് വിഭാഗം ജനങ്ങൾ, എല്ലാവരും മനുഷ്യരാണ്. ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും ഉള്ളതായിരിക്കണം. തമിഴ്നാടിൻ്റെ ഇറിഗേഷൻ കാര്യങ്ങളെല്ലാം നടക്കുകയും വേണം. അതേപോലെ തന്നെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഒരാളുടെ ജീവൻ പോലും നഷ്ടമാകാനും പാടില്ല. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റും സമാധാനപരമായ പ്രായോഗികപരമായ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരു ലെവലിലേക്ക് പോവുകയില്ല. ഇനി രണ്ട് സ്റ്റേറ്റിനും അത് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കോടതി ഇടപെടുക തന്നെ വേണം. ഇനി തമിഴ്നാട് ജനങ്ങളോടൊരു ചോദ്യം. കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായി, ഉണ്ടാവുകയില്ല എന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഈ ഒരു ഡാം പൊട്ടി 40-50 ലക്ഷം ജനങ്ങൾ മരിക്കുകയാണ്, 5 ജില്ലകളോളം വെള്ളത്തിനടിയിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇവരെയെല്ലാം കൊന്നതിനുള്ളൊരു കുറ്റബോധം ഒരിക്കലും നിങ്ങളെ വിട്ടു പോവുകയില്ല. അതേസമയം കേരളത്തിലെ ജനങ്ങളോടുള്ള മറ്റൊരു ചോദ്യം, നമ്മൾ പറഞ്ഞതുപോലെ നാളെ പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുകയും അതിലെ വെള്ളം നമ്മൾ തമിഴ്നാട്ടിൽ ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു വെള്ളത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറേയേറെ ജനങ്ങളുണ്ട്. നമ്മളെപ്പോലെ തന്നെ 5 ജില്ലകൾ കൂടുതൽ ആളുകൾ ഈ ഒരു വെള്ളത്തെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നുണ്ട്, അവരുടെ ഡെയിലി ലൈഫ് നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. സോ അവർക്ക് ഈ ഒരു പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് അവർ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാപവും നമ്മളെ വിട്ട് ഒരിക്കലും മാറുകയില്ല. പണത്തിന് വേണ്ടി രാഷ്ട്രീയം നടത്തുന്നവർ നടത്തട്ടെ, പദവിക്ക് വേണ്ടി നടത്തുന്നവരും നടത്തട്ടെ, പക്ഷേ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം കണ്ട് അത് പരിഹരിക്കുന്ന ഒരു നല്ല ഗവൺമെൻറ്റാണ് നമുക്ക് ആവശ്യം. മുല്ലപ്പെരിയാർ പ്രശ്നത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായി ചേർക്കുക.